امرأة خرجت لا شهود جمعة ولا إلى جماعة غيرها في ليل ولا نهار രാത്രിയോ പകലോ മക്ക മദീനയിലുള്ള പള്ളികളിൽ ജുമഅത്തിന് പങ്കെടുക്കാൻ വേണ്ടി നബിതങ്ങളെ വീട്ടിൽ നിന്നൊരൊറ്റ പെണ്ണ് പുറപ്പെട്ടു പോയതായി ഞാൻ അറിയുന്നില്ല. പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ നിങ്ങൾ, അഭിമാവിന്റെ വാചകം എത്ര കരക്കാണ്. ജുമഅത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെട്ടു പോയതായി ഞാൻ കാണുന്നില്ല എന്നാ പറഞ്ഞത്. ഇപ്പൊ ജുമഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോകേണ്ട പെണ്ണുങ്ങൾ അതേസമയത്ത് തവാഫിന് വേണ്ടി പോയപ്പോൾ അവിടെ നടക്കുന്ന ജമാഅത്തിൽ പങ്കെടുത്തുകൂടാ എന്ന് ഇമാം പറഞ്ഞിട്ടില്ല. ഇതുപോലെ വയല് കേൾക്കാൻ വേണ്ടി പോയ സദസ്സിൽ വയല് കേട്ടിട്ടതിന്റെ അവസാനം ദിക്റും സലാത്തും ചൊല്ലുമ്പോ സ്ത്രീകളെ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കുന്നതിന് വിരോധമില്ല, പക്ഷേ നിങ്ങൾ ഉറക്കച്ചൊല്ലാൻ പാടില്ല, നിങ്ങൾ തൽബിയത്ത് പോലും ഉറക്കച്ചൊല്ലാൻ പാടില്ല, നിങ്ങൾക്ക് ബാങ്ക് സുന്നത്തില്ല, ബാങ്ക് കൊടുത്താൽ ഹറാമാണെന്ന് ഇവരെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഉറക്ക പറയുന്ന സംഗതിയാണ്. നിങ്ങൾ ഉറക്കെ തൽബിയത്ത് പോലും ചൊല്ലാൻ പാടില്ല, നിങ്ങൾ പതുക്കെ നിങ്ങൾക്ക് സലാത്ത് ചൊല്ലാം, പതുക്കെ നിങ്ങൾക്ക് ദിക്റുതല്ല, നിങ്ങൾക്ക് ദുആയിൽ പങ്കെടുക്കാം. അല്ലാതെ വെറും ദിക്റു സലാത്ത് ദുആക്ക് വേണ്ടി ഒരു സ്ത്രീയും വീട്ടിൽ നിറങ്ങി പോകേണ്ടതില്ല. ഇക്കട്ടെ ഞാൻ പറഞ്ഞത് എവിടെ വെച്ചാണെങ്കിലും സലാത്തും ദിക്റുമൊക്കെ വളരെ പുണ്യമുള്ളതാണ്, അതിന് ബറക്കത്തുണ്ട്, ആ വകയിൽ അതാ ദുആക്ക് ഇജാബത്തുണ്ട്. അത് നിഷേധിക്കാൻ സാധ്യമല്ല, നന്മക്ക് നിമിത്തങ്ങളുണ്ട്. നന്മയുടെ നിമിത്തങ്ങളാണ് പ്രാർത്ഥന, നന്മയുടെ നിമിത്തങ്ങളാണ് സദഖ, നന്മയുടെ നിമിത്തങ്ങളാണ് അതേ ദിക്റുകൾ സലാത്തുകൾ ബറക്കത്തുകൾ കറാമത്തുകൾ സിയാറത്തുകൾ, അതെല്ലാം നന്മയുടെ നിമിത്തങ്ങളാണ്. തിന്മയുടെ നിമിത്തങ്ങളാണ് ഷെയ്ത്താനും ഷെയ്ത്താന്റെ കൂട്ടാളികളും അതേ ഇബ്ലീസും ഇബ്ലീസിന്റെ ദുരൂദുകളും. അതുപോലെ തന്നെ തിന്മയുടെ നിമിത്തങ്ങളാണ് മനുഷ്യനെ പഴപ്പിക്കുന്ന ആളുകൾ, തിന്മയുടെ നിമിത്തങ്ങളാണ് രോഗാണുക്കൾ, അങ്ങനെ തുടങ്ങി തിന്മക്കും വന്ന പല നിമിത്തങ്ങളും കാരണങ്ങളും വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം സൃഷ്ടിച്ചു കൊടുക്കുന്നവർ അള്ളാഹു തന്നെ. ആ പടച്ചവന്റെ മേല് തവക്കുലാക്കി സാധുക്കളെ സഹായിക്കണമെന്നും സാധുക്കളമായ മക്കളെ പോറ്റി വളർത്തിയവർക്ക് രണ്ട് വിദ്യാഭ്യാസവും കൊടുക്കണമെന്നും ഉദ്ദേശിച്ചു നടത്തുന്ന അതേ അതിനു വേണ്ടി സ്ഥാപിക്കുന്ന അഗതി മന്ദിരത്തിൽ അള്ളാഹു തന്നതിൽ നിങ്ങളൊക്കെ സഹായിച്ചോ, അത് പടച്ചറബ് കബൂൽ ചെയ്യട്ടെ. ചെറിയ ചരിത്രം പറഞ്ഞെന്റെ പ്രസംഗം നിർത്തട്ടെ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. സുഹൃത്തുക്കളെ, അബൂ തുറാബിൻ നഫ്സബി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, ദുനിയാവിനോടൊരു സ്നേഹവും ഇല്ലാത്ത മഹാനാണ്. ഇങ്ങോട്ട് വരണ്ട, അടുത്തോട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ, നിൽക്കാനല്ലേ പറഞ്ഞില്ലേ. ഓ സഹോദരന്മാരേ, മഹാനായ അബൂ തുറാബിൻ നഫ്സബി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, ദുനിയാവിനോടൊരു സ്നേഹവും ഇല്ലാത്ത ആളാണ്. പക്ഷേ മസ്ജിദുൽ ഹറാമിൽ വന്നിട്ട്, അള്ളാഹുവിന്റെ പള്ളിയിൽ വന്നിട്ട് അബൂ തുറാബിൻ നഫ്സബി തങ്ങൾ പിരിവെടുക്കുന്നു, സംഭാവന ചോദിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നല്ല കാര്യത്തിന് സംഭാവന ചോദിക്കുന്നത് നല്ലതാണെന്ന് ഖുർആനിലുണ്ട്. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ. സംസാരങ്ങളിൽ പലര സംസാരത്തിലും ഖൈറില്ല. ഖൈറുള്ള സംസാരം ഏതാണ്? ദർഭം ചെയ്യാൻ വേണ്ടി പറയുന്ന സംസാരം നല്ല സംസാരമാണെന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് പിരിവെടുക്കല് ഹറാമല്ല, കറാഹത്തല്ല. പിരിവെടുക്കുക എന്നത് വലിയ ഒരു സൽക്കർമ്മമാണ്. അവരവന് വേണ്ടിയല്ല പിരിവെടുക്കേണ്ടത്, അവരവന്റെ കീശയിൽ കിട്ടണമെന്നല്ല ആശിക്കേണ്ടത്, മറിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ സ്ഥാപനത്തിന് കിട്ടണമെന്നാണ് ആശിക്കേണ്ടത്. അള്ളാഹുവിന്റെ ദീനിന്റെ സ്ഥാപനത്തിന് വേണ്ടി വാങ്ങുകയാണ് വേണ്ടത്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ട് എനിക്ക് തരണമെന്നല്ല, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുത്തി ഇവിടെ തുടങ്ങുന്ന അഗതി മന്ദിരത്തിന് നിങ്ങൾ കൊടുക്കണമെന്നാണ്. സുഹൃത്തുക്കളെ, അവരവന്റെ കീശയിൽ വരണമെന്ന് ചിന്തിക്കുന്നതിന് പകരം അവരവന്റെ കീശയിൽ ആവശ്യമുള്ളത് അള്ളാഹ് അങ്ങ് തന്നോളും. അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമാണ്, പടച്ചവരെല്ലാവരും റിസ്ക്കും ഏറ്റെടുത്തതാണ്. അതേസമയത്ത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കിട്ടണമെന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കിട്ടണമെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോ അവന് കൊടുക്കാൻ അള്ളാഹുവിന്റെ ഖജനാവിലില്ലേ?
അനുഭവങ്ങളല്ലേ. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്ന് അബൂ തുറാബിൻ നഫ്സ് റളിയല്ലാഹു അൻഹു രാജാവ് 2000 ദിർഹം ഹദിയ കൊടുത്തപ്പോ അതങ്ങനെ തന്നെ ബാർബർക്ക് കൊടുക്കുകയല്ലേ ചെയ്തത്. സുബ്ഹാനല്ലാഹ്. ബാർബറ മുന്നിലെത്തിയിട്ട് തലമുടിയൊന്ന് വെട്ടണമല്ലേ, തലമുടി കളയണം, താടിയൊന്ന് ഒപ്പിക്കണമെന്ന് നോക്കുമ്പോ കയ്യിലൊരു നയാകാശമില്ലാത്തത് കൊണ്ട് മോനെ അള്ളാന്റെ വജീലെ കരുതി, അള്ളാന്റെ പൊരുത്തം കരുതി എന്റെ മുടിവെട്ടിട്ടുവോ എന്ന് ചോദിച്ചപ്പോ തങ്ങൾ ഈക്കൂന്ന് പറഞ്ഞ് മുടിവെട്ടി കൊടുക്കുമ്പോഴാണ് രാജാവ് ഇങ്ങനെ പോകുമ്പോ ആരവർക്ക് ഹജിയെ കൊടുക്കാൻ 2000 ദിർഹം ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. ഷാഫി മഹമ്മദ് അല്ലാഹുവിന്റെ അസ്ഹാബിൽ പെട്ട വലിയ മഹാനായ വലിയാണ് അബൂ തുറാബിൻ നഖ്സബി. ഇമാം സുബ്ഹി അല്ലാഹുവിന്റെ തബഹാത്തിൽ അവിടുത്തെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ആ അബൂ തുറാബിൻ നഖ്സബി നിങ്ങൾക്ക് ഹജിയെ കൊടുക്കാൻ 2000 ദിർഹം കൊടുത്തേൽപ്പിച്ചിരിക്കുന്നു. ആ ദിർഹം കയ്യിൽ കിട്ടിയ പരിശം മുടിവെട്ടുന്നത് വരെ കാത്തു നിന്നിട്ട് മുടിവെട്ടിക്കഴിഞ്ഞപ്പോ രാജാവ് നിങ്ങൾക്ക് ഹജിയെ തന്നിട്ടുണ്ട്, ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ അത് ആ ബാർബർക്ക് കൊടുക്കുമോനെ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ അബൂ തുറാബിൻ നഖ്സബി. ബാർബറും വലിയ മഹാനായ ബാർബറ തോന്നു തങ്ങളെ നിങ്ങൾ എന്നോട് പറഞ്ഞ് പരശോന്റെ വൃത്തത്തിൽ കരുതി മുടികളഞ്ഞോ ചോദിച്ചാ നിങ്ങളെ കസേര അങ്ങനെ മുടികളഞ്ഞു. ഇപ്പൊ നിങ്ങൾ 2000 ദിനം ഒന്ന് മതിയാക്കിയേ, അത് പറ്റൂല, പറഞ്ഞ എന്നെ തരണോന്ന് പറഞ്ഞ അള്ളാന്റെ വൃത്തം അത് തന്നെ തരണോ. നിലവെ കോടുപ്പാനും നിലനെ കളവാനും നായന്നവർക്കാനും വാദം കൊടുത്തവർ അങ്ങനെ ഉണ്ടൊരു കൂട്ടര്, അതൊക്കെ ഇപ്പൊ പറയാൻ സമയമില്ല. സുഹൃത്തുക്കളെ അതങ്ങ് പറഞ്ഞപ്പോ അബൂ തുറാബിൻ നഖ്സബി തങ്ങൾ പറഞ്ഞു, മോനെ രാജാവിന്റെ അടുക്ക കൊണ്ടുപോയിട്ട് 2000 ദിർഹം രാജാവിന് തന്നെ കൊടുക്കൂ, രാജാവിനോട് പറയണം എനിക്ക് പണത്തിന്റെ ആവശ്യമില്ല. പണത്തിന്റെ ആവശ്യം രാജാവിനാ, കാരണം മൂപ്പർക്ക് പാലം കെട്ടണം, റോഡ് ഉണ്ടാക്കണം, ഒരുപാട് പണിയാണ്. എനിക്ക് തന്നെ പൈസ അങ്ങോട്ട് തന്നെ കൊടുത്തു, ഞാൻ എന്റെ മകയിലെ തിരിച്ചു സംഭാവന. അബൂ തുറാബിൻ നഖ്സബി സ്വന്തം കാര്യത്തിന് വേണ്ടാന്ന് വെച്ചു. അബൂ തുറാബിന്റെ കഅബാ ശരീഫിന്റെ സമീപത്ത് വന്നു, എന്നിട്ട് അവിടുന്ന് ചോദിക്കാൻ ആരാണ് എനിക്ക് സംഭാവന തരിക, ആരാ സംഭാവന തരിക, തിരുവെടുക്കൽ ഹറാമൊന്നുമില്ല, ഔലിയാക്കള പരിപാടിയാ. അബൂ തുറാബിന്റെ ചോദിക്കാ സംഭാവന ആര് സംഭാവന വരും. അപ്പൊ ഒരു വലിയ മുതലാളി ഒരു ചാക്ക് തറയെ പൊന്നുകൊണ്ട് വന്നിട്ട് അബൂ തുറാബിന്റെ ഞങ്ങളെ മടിയിലൊക്കെ ചോദിച്ചു. കാരണം എന്തേ, മൂപ്പർ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ഉള്ളതും പോയി പോകുന്നുള്ള ഉള്ളതൊരു പേടി അവിടെ കൊടുത്തതാ വാലിയ ആക്കിറ്റാമത്തുള്ള മഹാനാബൂ തുറാബിന്റെ മടി കൊണ്ടുവച്ചു ചൊരിഞ്ഞു കൊടുത്തു. മടി നിറയേ സ്വർണനാണേ അബൂ തുറാബിന്റെ നഖ്സബി തങ്ങൾ ഓരോ സാധുക്കളെ വിളിച്ച് ഇങ്ങനെ കൊടുക്കാണ്, അഗതികൾക്ക് കൊടുക്കാണ്. അതിങ്ങനെ കൊടുക്കുമ്പോ ഒരു സാധു മനുഷ്യൻ വന്ന് മുന്നിൽ ഇങ്ങനെ നിന്നു വിളിക്കൂ വിചാരിച്ചു, നിന്ന് വിളിച്ചില്ല, പലപ്പോഴും വന്ന് നിന്ന് വിളിച്ചില്ല, മുഴുവനും കൊടുത്തങ്ങ് തീർത്തു, ഒരു നയാക്കാശി വെച്ചിട്ടില്ല, മുഴുവനും കൊടുത്തു തീർത്തു. അപ്പൊ ഈ സാധു മനുഷ്യൻ മനസ്സിൽ അല്ല, തങ്ങളെ എത്ര ജയിക്കമുള്ളവരാ ഞാൻ, എനിക്ക് നിങ്ങൾ 5 പൈസ തന്നില്ലല്ലോ. അപ്പൊ അബൂ തുറാബിൻ നഖ്സബി തങ്ങളെ മറുപടി, മോനെ നിനക്ക് കൊടുക്കുന്നവനെ അറിയില്ലടോ, നിനക്ക് കൊടുക്കുന്നവനെ അറിയില്ല, നീ മനസ്സിലാക്കി ഞാനാ കൊടുക്കുന്നത് മനസ്സിലാക്കി എന്റെ മുമ്പിൽ വന്ന് നിന്നതാ, കൊടുക്കുന്നത് ഞാനല്ല, കൊടുക്കുന്ന രാജാവ് അല്ലോ ഞാനോ, ഞാനൊരു നിമിത്തം മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്ന മാന ഖാസിമുൻ അല്ലാഹു യുതി, ഞാൻ വിതരണം ചെയ്യുന്ന ആളാണ്, കൊടുക്കുന്ന രാജാവ് അല്ലയാണ്, കൊടുക്കുന്ന രാജാവ് അല്ലയാണ്, ഞാൻ വിതരണം ചെയ്യുന്ന സപ്ലൈ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞില്ലേ. അത് തന്നെയാ മഹാൻ പറയുന്നത്, നീ മനസ്സിലാക്കി ഞാനാ കൊടുക്കുന്നത്, അപ്പൊ നിന്റെ മനസ്സ് നീ എന്നിലേക്ക് തിരിച്ചു, നിന്റെ മനസ്സ് നീ എന്നിലേക്ക് തിരിച്ചു, അപ്പോൾ എന്റെ മനസ്സ് നിന്നിലേക്ക് തിരിച്ചില്ല, നേരെ മറിച്ച് നിന്റെ മനസ്സ് നീ അല്ലാഹുവിലേക്ക് തിരിച്ചിരുന്നുവെങ്കിൽ എന്റെ മനസ്സ് അല്ല നിന്നിലേക്ക് തിരിക്കുമായിരുന്നു, നിന്റെ മനസ്സ് നീ അല്ലാഹുവിലേക്ക് തിരിച്ചിരുന്നുവെങ്കിൽ എന്റെ മനസ്സ് അല്ല നിന്നിലേക്ക് തിരിക്കുമായിരുന്നു, പക്ഷേ നീ നിന്റെ മനസ്സ് എന്നിലേക്ക് തിരിച്ചു, ഞാൻ കൊടുക്കുന്നവനല്ല. സുഹൃത്തുക്കളെ, മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയണം, മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയണം, സൃഷ്ടികളിലേക്ക് തിരിയരുത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിലേക്ക് തിരിഞ്ഞാൽ അവിടെയാണ് നൂറ്, അവിടെയാണ് ബറക്കത്ത്. സുബ്ഹാനല്ലാഹ്.
പടച്ചവന്റെ പൊരുത്തം കരുതിയിട്ട് വേണം സംസാരിക്കാൻ, പടച്ചവന്റെ പൊരുത്തം കരുതിയിട്ട് വേണം കൊടുക്കാൻ, പടച്ചവന്റെ പൊരുത്തം കരുതിയിട്ട് വേണം വേല കേൾക്കാൻ, പടച്ചവന്റെ പൊരുത്തം കരുതിയിട്ട് വേണം നടക്കാൻ, ഇരിക്കാൻ, പോകാൻ, വരാൻ എല്ലാം. ഇന്ന സലാതീവ നുസുഖീവ മഹയായ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹുവിനു വേണ്ടിയാകണം ജീവിതവും മരണവും എല്ലാം. അല്ലാഹുവിന് വേണ്ടിയാകണം ആദരക്ക് ജീവിച്ച് മരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഇനി ഞാൻ പറയട്ടെ, നല്ല നിയത്തോടെ നിങ്ങളോടൊക്കെ പിരി ചോദിക്കുന്നു, എല്ലാവരും നല്ല സംഭാവന. സിറാജുലൊക്കെ സിറാജുലൊക്കെ ചോദിക്കാട്ടെ കൊണ്ടത്തി. ഞാനിവിടെ വന്നിരുന്ന പെസ്റ്ററാവ് സിറാജുലേക്ക് നേരത്തെ കൊണ്ടെത്തുന്നത്. നേരത്തെ അപ്പാസാരി സംഖ്യ തന്നിട്ടുണ്ട്, നേരത്തെ അറ്റിയ സംഖ്യ തന്നിട്ടുണ്ട്, ഇവിടെ വന്നപ്പോ പലരും തന്നിട്ടുണ്ട്. അതങ്ങനെ കിട്ടും സുബ്ഹാനല്ലാഹ്. ഞാനിതിന്റെ മുമ്പ് ഒരു സ്ഥലത്ത് വേദാറമ്പി, ഇത് കർണാടക കർണാടക സ്റ്റേറ്റ് ഒരു സ്ഥലത്ത് വേദാറമ്പി, കൊറേ ആള് സിറാജുലേക്ക് നല്ല പൈസ കൊടുത്തുന്നു. ഞാനൊക്കെ സഞ്ചിയിൽ വാങ്ങിയിട്ട് കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്. ഏതോ ഒരു ജാഹിൽ പറഞ്ഞു കൊടുത്ത് കമ്മിറ്റിക്കാരെ സമ്മതമില്ലാണ്ട് നേരത്തെ പൈസ വാങ്ങാൻ പാടില്ല. ഇതേത് കിതാബിലാ പറഞ്ഞത്? എന്നാ പിന്നെ എന്തൊക്കെ പറയാൻ പറ്റുമോ, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? സൽക്കർമ്മം ചെയ്യുമ്പോൾ കമ്മിറ്റിക്കാരെ സമ്മതം വേണം, കമ്മിറ്റിക്കാരെ സമ്മതം വേണം. ഇപ്പൊ ഇവിടെ തന്നെ പറയാം, ഈ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ ഞാൻ സിറാജുലൊക്കെ പ്രത്യേക പിരിവുകൾക്കാണെങ്കിൽ അത് അവരോട് ചോദിക്കാട് നടത്താൻ പാടില്ല. നേരെ മറ്റു നേരത്തെ പൈസ കൊണ്ട് തീർന്ന് വാങ്ങാനും കമ്മിറ്റിക്കാരെ സമ്മതം വേണം. ഞാൻ തുമ്മടങ്കിൽ അവരുടെ സമ്മതം വേണം, ഞാൻ അലഹമ്മദില്ല അവരുടെ സമ്മതം വേണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സമ്മതം വേണ്ട, സമ്മതത്തിന് കണക്കുണ്ട്, ആവശ്യമുള്ള സംഘടിപ്പിച്ച സമ്മതമാണ്. ഇവിടുന്ന് ഞാനൊരു കലക്കിനെടുക്കാൻ നോക്കുക, നിങ്ങളൊക്കെ സിറാജുലേക്ക് പൈസയിലേക്ക് കലക്കിനെടുക്കുകയാണെങ്കിൽ സമ്മതമാണ്. ഇവിടുത്തേക്ക് സമ്മതമാണ്, തന്നെ പറഞ്ഞിരിക്കുന്നത് കൽസ്യം വേണോ, അതിന് നമ്മൾ വേണ്ടില്ല. അതേസമയത്ത് കുറെ ആൾ നേരത്തെ പൈസ കൊണ്ടെത്തുകയാണെങ്കിലോ, അത് അവരെ വസ്തു വെച്ച് അവർക്ക് ലാഭം ഇല്ലെങ്കിൽ അവരെ കൊണ്ടെത്തണ്ട, അവരെ കൊണ്ടെത്തേണ്ടി വരും. അവരെ വസ്തു വെച്ച് അവർക്ക് ലാഭം കിട്ടിയോ, അവർക്ക് വീട്ടിക്കോട്ടെ ഒരു ഉപകാരമില്ലേ? താപനുവാനും ബിരി വെത്തപ്പാവലാത്ത താപനുവാനും ലിസ്മിയുള്ളതുമാണ് കുറവല്ല പറഞ്ഞില്ലേ. നല്ല കാര്യത്തിന് സഹകരിക്കണം. ഇവിടുത്തെ കുറ്റിയാരി വന്നിട്ട് പൈസയുടെ എത്ര പണിയുണ്ട്, നേരത്തെയൊക്കെ പൈസ അവരെ എത്തിച്ച് അവർക്ക് നിർബന്ധമില്ലേ? അപ്പൊ അവരെ വസ്തു വെച്ച് അവർക്ക് ലാഭമാണ്. അത് നമ്മളൊന്ന് സഹായിച്ചു കൊടുക്കും, നമുക്ക് വാങ്ങിയിട്ട് കൊണ്ടുപോയിക്കൂടെ, അത് തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്ന നല്ല കാര്യത്തിൽ എല്ലാവരും സഹകരിക്കും. അപ്പൊ ഇവിടെ എല്ലാരോടും പറയാണ്, അഗതി മന്ദിരം ഉണ്ടാക്കണമെങ്കിൽ പൈസ പറയും. അതിനാരാ ഒരു തുടക്കം പറയാ, എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. 100,000 രൂപ ഒരാള്, 650,000 രൂപ ഒരാള്, 25,000 ഒരാള്, 10,000 ഒരാള്, 5,000 ഒരാള്, 1,000 ഒരാൾ, അങ്ങനെ ഓരോരുത്തർക്കനുസരിച്ച് ഓരോരുത്തർക്കൊണ്ട് പറഞ്ഞാൽ മതി. ഒരു തുടക്കം വരാ പറയാ. അൽഹംദുലില്ലാഹ്. അബ്ബാസ് ഹാജി 144,444 രൂപ. അല്ലാഹുവേ നീ അത് കബൂൽ ചെയ്യണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിലും അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളിലും അദ്ദേഹത്തിന്റെ ആയുസ്സിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവനും അദ്ദേഹത്തിന്റെ ശരീരത്തിലും ആത്മാവിലും സംസാരത്തിലും അദ്ദേഹത്തിന്റെ യാത്രയിലും നാട്ടിലും വീട്ടിലും എല്ലാം ീ ഹൈറും ബർക്കത്തും നൽകണേ അല്ലാ. അതുപോലെ ഈ സംരംഭത്തിന് സഹായിക്കുന്ന സഹകരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ദുന്യാവിലും ആഖിറത്തിലും നീ വിജയം നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളും വാക്കുകളും എല്ലാം നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ.